നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പലതരം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമീസും സീരീസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുന്നോട്ട് പോകുന്നതും അതേപോലെ തന്നെ അവരെങ്ങനെയാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നതും നമുക്ക് പലർക്കും അറിയില്ല. അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് കാശ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്കോടെ ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ പല സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒ ടി ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓവർ ദ ടോപ്പ് എന്നാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ചെറുതും വലുതുമായിട്ട് പലതരം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ മെയിനായിട്ട് നിൽക്കുന്നത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ കുറേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ്. ഇന്ത്യയിൽ ആ കൊറോണ ടൈം തൊട്ട് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടുതലും മുന്നേറാൻ തുടങ്ങിയിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പലതരം സീരീസുകളും മൂവീസും അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലതരം സിനിമയും കാര്യങ്ങളെല്ലാം അവർ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുമുണ്ട്. ഓരോ സിനിമ അവർ മേടിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു എമൗണ്ട് ഇടുന്നത്. കൂടുതലും മൂവീസുകൾ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ഇവർ പൂർണ്ണമായിട്ട് മേടിക്കുമല്ല, അതിന് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളെല്ലാം അനുസരിച്ച് അതിൻ്റെ ഒരു ശതമാനം പ്രൊഡ്യൂസർക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ ബാക്കി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കുമാണ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരു പ്രൊഡ്യൂസറുടെ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 70% പ്രൊഡ്യൂസർക്കും ബാക്കി 30% ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കുമാണ്. ചില സിനിമകൾ മാത്രമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായിട്ടും മേടിക്കുന്നത്. അത് നല്ല ക്വാളിറ്റി നോക്കിയും അതേപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ ക്വാളിറ്റി നോക്കിയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പൂർണ്ണമായിട്ടും ഒരു സിനിമ മേടിക്കുന്നത്. ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ തന്നെ ചിലവുണ്ട്. എന്നാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഏണിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സബ്സ്ക്രിപ്ഷനാണ്. ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോം അനുസരിച്ച് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ തുകകളിൽ വളരെയധികം മാറ്റമുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് മേടിക്കുന്നത്. അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിലും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി തിയേറ്ററുകൾക്കെല്ലാം നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ടെലിവിഷൻ രംഗത്താണ്. കാരണം ഇപ്പോൾ ടെലിവിഷനിൽ വരുന്ന സിനിമകളെല്ലാം പണ്ടത്തെ സിനിമകളായിരിക്കും. അതേ സെൻസ് ഒ ടി ടി വരുന്നതെല്ലാം പുതിയ സിനിമകളും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് പഴയ സിനിമകളും പുതിയ സിനിമകളും എല്ലാം അതിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടെലിവിഷന് ഒരു മാസം കൊടുക്കുന്ന തുക തന്നെയായിരിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ 2-3 മാസത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കാരണം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ടെലിവിഷൻ രംഗത്ത് തന്നെയാണ്. അതേപോലെ തന്നെ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റോടെ ചെയ്യുക. കൂടുതൽ വീഡിയോസിനാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.